കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാല നാലാം തവണയും വിവാഹിതനായതിൻ്റെ വിശേഷങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാമൻ്റെ മകളായ കോകിലെയാണ് ബാലയുടെ ഭാര്യ ഇരുവരും കഴിഞ്ഞ കുറേ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായി ഇതിന് പിന്നാലെ പലതരത്തിലുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും ബാലക്കെതിരെ വന്നു അതിലൊന്ന് കോഗിലെ ഗർഭിണിയാണോ എന്ന സംശയങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയും വയറു പിടിച്ച് നടക്കുന്നത് കണ്ടതോടെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം വന്നത് ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ തങ്ങൾക്ക് ഉടനെ ഒരു കുഞ്ഞു ജനിക്കുമെന്നും കോകിലയുടെ പ്രണയം തിരിച്ചറിയാതെ പോയ താനൊരു പൊട്ടനാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പുതിയ പ്രതികരണത്തിലൂടെ ബാല വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറി മാത്രമല്ല തനിക്ക് വേണ്ടി കോകുല ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു കേരളം ഞെട്ടുന്നൊരു ഫോട്ടോഗ്രാഫ് തൻ്റെ കയ്യിലുണ്ട് എപ്പോഴും താൻ പറയാറുണ്ട് ദൈവമുണ്ടെന്ന് അത് സത്യമാണ് കാരണം ആ ഫോട്ടോയാണ് ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊക്കെ വിധിച്ചത് ആർക്കാണെന്നാണ് ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ബാല ചോദിക്കുന്നത് താനെല്ലാം തുറന്നു പറയുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് മാധ്യമങ്ങളെ ഇഷ്ടമല്ല അവൾ അവളായിട്ട് തന്നെ ഇരിക്കും അതാണ് നല്ലത് അടുത്തു തന്നെ തങ്ങൾക്കൊരു കുട്ടിയുണ്ടാകും തങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയും ചെയ്യും താൻ എന്നും രാജാവായിരിക്കും തൻ്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും താൻ രാജാവായാൽ ഇവളെൻ്റെ റാണിയാണ് ഇതിൽ മറ്റാർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് എന്തു ചെയ്താലും കുറ്റമാണ് താൻ സ്നേഹത്തോടെയാണ് എല്ലാം തരുന്നത് അതിൽ എന്തിനാണ് കണക്ക് നോക്കുന്നത് അതൊന്നും കാശല്ല തൻ്റെ സ്നേഹമാണ് അതൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ തനിക്കെതിരായി ഒരുപാട് വാർത്തകൾ വരും എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും കുറച്ച് മനസാക്ഷിയോടെ മുന്നോട്ടു പോകണം തൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നും ബാല പറയുന്നു അതേസമയം ബാലയെക്കുറിച്ച് ഭാര്യയും സംസാരിച്ചിരുന്നു ഇതുപോലൊരു നല്ല മനുഷ്യനെ എല്ലാവരും കഷ്ടപ്പെടുത്തുന്നതിൽ മാത്രമേ തനിക്ക് വിഷമമുള്ളൂ ഇത്രയും കാലം മാമ തനിച്ചായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ കൂടെ തന്നെയുണ്ടെന്ന് കോഗില പറയുന്നു ഭാര്യയുടെ പ്രായം എത്രയാണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് താൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നാണ് ബാല പറഞ്ഞത് തനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി താനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും താൻ മരണത്തിൻ്റെ അരികിൽ പോയി തിരികെ വന്നതാണ് ദൈവമുണ്ട് കോഗിലയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കളിയാക്കാം താൻ ഇവിടെ നിന്നും പോവുകയാണ് അതിനു മുൻപ് നിങ്ങളോട് കാര്യങ്ങളെല്ലാം നിയമപരമായി സംസാരിക്കാമെന്ന് തോന്നിയത് ഇതൊക്കെ പറഞ്ഞതെന്നും ബാല കൂട്ടിച്ചേർത്തു